ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രീഷ്മസ് ഹെവൻ. ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വെറൈറ്റി സംഭവമൊക്കെ ആയിട്ടാണ്. ഇപ്പോൾ എല്ലാവർക്കും ഫോട്ടോഷൂട്ട്, അതുപോലെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട് ആയാലും കല്യാണത്തിൻ്റെ തലേദിവസമായാലും ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. കണ്ടിട്ടെ ടിയാര അല്ലെങ്കിൽ ക്രൗൺ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ് ഇപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതിൽ നമ്മുടെ വീട്ടിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ ഈ ഫ്ലവർ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പേപ്പർ വെച്ചിട്ടുള്ള ഫ്ലവറും എങ്ങനെ ഉണ്ടാക്കാമെന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരൂ. ഇതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ഇത് ആദ്യമായിട്ട് വേണ്ടത് ഫ്ലവറാണ്. ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ ഇത് ഗ്രീൻ ടാപ്പാണ്. പിന്നെ വേണ്ടത് പശ വേണം, ഒരു കത്രിക വേണം, പിന്നെ നമുക്ക് വേണ്ടത് കമ്പിയാണ്. ഇതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കമ്പി എന്ന് പറയുന്നത് അത് വീട് പണിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വയറിങ്ങിന് ഉപയോഗിക്കുന്ന ആ വയറിൻ്റെ ഉള്ളിലുള്ള ചെമ്പ് കമ്പിയാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ചെമ്പ് കമ്പി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ വയറിങ് പണിക്കൊക്കെ കൊടുത്തിട്ടുള്ളതെന്നാണ്. അപ്പോൾ നിങ്ങൾക്കും അതിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെമ്പ് കമ്പി നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുക്കുക. പിന്നെ ഇത് ഗ്രീൻ ടാപ്പാണ്. ഈ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ ചെമ്പ് കമ്പീനെ ചുറ്റി കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ ചെമ്പ് കമ്പി നമ്മുടെ തലയുടെ അളവിനനുസരിച്ച് നമ്മൾ എടുക്കണം. എടുത്തിട്ട് നമ്മൾ നമുക്കതിൻ്റെ അറ്റം നന്നായിട്ട് ചുറ്റി കൊടുക്കുക. അളവിനനുസരിച്ച് മുറിച്ചെടുത്തതിന് ശേഷം അറ്റം നന്നായിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വൃത്തികേടൊന്നും ഉണ്ടായിരിക്കില്ല. മാത്രമല്ല നമുക്കിനി ഗ്രീൻ ടാപ്പും ഇല്ല എന്നുണ്ടെങ്കിൽ നെയിൽ പോളിഷ്, പച്ച നെയിൽ പോളിഷൊക്കെ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുത്താൽ മതി. അപ്പോഴും നമുക്കങ്ങനെ വൃത്തികേട് അറിയൊന്നുമില്ല. ഇനി നമ്മൾ ഫ്ലവേഴ്സ് കൊണ്ട് ഫില്ല് ചെയ്യുമ്പോൾ ഈ കമ്പിയൊന്നും കാണില്ല. ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റുകയാണ്. ഈ കമ്പിയുടെ മുകളിൽ ഗ്രീൻ ടാപ്പ് ഞാൻ ചുറ്റുകയാണ്. മൊത്തത്തിൽ നമുക്ക് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയിപ്പോൾ ഗ്രീൻ ടാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ പോളിഷൊക്കെ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വീട്ടിലൊന്നും ഇല്ല, നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആയിട്ടില്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. ഗ്രീൻ ടാപ്പ് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ഫ്ലവർ വാങ്ങിക്കാൻ കിട്ടും. ഇനിയിപ്പോൾ വാങ്ങിക്കാൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്ലവറൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇത് ഉണ്ടാക്കണം എന്നൊക്കെ ഒരു അർജൻറ്റ് ആണെങ്കിൽ നമുക്കിത് പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഈ പേപ്പർ കളർ പേപ്പർ ഉപയോഗിക്കാം. ഇനിയിപ്പോൾ കളർ പേപ്പറും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സ്കെച്ചൊക്കെ വെച്ചിട്ട് നമുക്ക് സ്കെച്ച് വെച്ച് കളർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് പൂവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിത് ഗ്രീൻ ടാപ്പ് ഫുള്ളായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം കേട്ടോ. ഗ്രീൻ ടാപ്പിന് ഒരു പശ ഉണ്ടാവും. പക്ഷേ നമ്മൾ നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക് ചുറ്റി വെച്ചെടുക്കാം. ഓരോ ഈ ഫ്ലവേഴ്സ് ഓരോന്നെടുത്ത് വെക്കാം. അതിലിപ്പോൾ നമുക്ക് റോസ് ഫ്ലവർ മാത്രം കുറച്ചുള്ളൂ. അത് നമുക്കൊരു വേറൊരു ഡ്രസ്സ് അടിക്കാനുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ ഫ്രോക്കിന് വേണ്ടിയിട്ട് നമ്മളത് വെച്ചുകൊടുത്തിട്ടുണ്ട്. അത് കാരണം അത് കുറച്ചേ ഉള്ളൂ. നമുക്ക് അത് ഇടയിലൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക, ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളത് റോസ് ഫ്ലവറാണ്. റോസ് ഫ്ലവർ നമുക്ക് കുറവായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വെച്ചു കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും പറഞ്ഞാൽ നാല് സൈഡിലായിട്ടും അഞ്ചെണ്ണമുണ്ട് നമുക്കത്. അപ്പോൾ അഞ്ച് സൈഡിലായിട്ട് അത് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം അത് കുറവുള്ള ഫ്ലവർ എടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും നമുക്ക് കാണാനുള്ള ഭാഗത്തേക്കൊക്കെ ആക്കി കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ ഫില്ല് ചെയ്യും. അങ്ങനെ നമ്മുടെ റോസ് ഫ്ലവർ
എല്ലാം തന്നെ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഉണ്ട്, 5 എണ്ണം ഉണ്ട് കേട്ടോ. 5 റോസ് ഫ്ലവറാണ് നമുക്ക് ആകെ ഉണ്ടായിട്ടുള്ള 5 റോസ് ഫ്ലവറാണ് ഉണ്ടായിരുന്നത്. അത് നമ്മളതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാം ഇടവിട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കളേഴ്സും ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇത് മൊത്തമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ എല്ലാ ഫ്ലവേഴ്സും ഇതിലേക്ക് വെച്ചുകൊടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ കമ്പി നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ബാക്കി ഇത്രയും ഫ്ലവേഴ്സ് ബാക്കി വന്നിട്ടുണ്ട്. നമ്മളിനി അത് നല്ലൊരു റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കുക. ഒന്നിങ്ങനെ പിടിച്ച് പിടിച്ചിട്ട് റൗണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇനി ഇത് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ എന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷം വരും. നമുക്ക് ആ ഫോട്ടോ ഒക്കെ ആയിരിക്കും നല്ല ഭംഗി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇനി ഇത്തരത്തിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ബീഡ് വെച്ചെടുക്കാം. അതുപോലെ തന്നെ തൂവലൊക്കെ കിട്ടും, കളർ ചെയ്തിട്ടുള്ള തൂവൽ, അതൊക്കെ വെച്ചെടുക്കാം. ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിത് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കളർ കിട്ടിക്കോളെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.